കരുതൽ വിഷൻ UAE മണ്ണിൽ മാധ്യമധർമ്മത്തിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഷാർജയിലെ മലയാളികളുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഷാർജ പള്ളിയിലെ റോമൻ കത്തോലിക്ക സഭ ലത്തീൻ വിഭാഗത്തിൻ്റെ സെക്രട്ടറി വിൻസെന്റ് തോബിയാസ് ആണ്. പള്ളി വിശേഷങ്ങളോടൊപ്പം നമുക്ക് കേൾക്കാം UAE പ്രവാസി വിശേഷങ്ങളും. എന്ന നമ്മുടെ അതിഥി വിൻസെന്റ് തോബിയാസ്, അദ്ദേഹം പ്രവാസിയാണ്, ചെറിയ പ്രവാസിയല്ല, വളരെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രവാസി. ഷാർജയിലെ സെന്റ് മൈക്കിൾസ് പള്ളിയിലെ മലയാള കമ്മ്യൂണിറ്റിയിലെ സെക്രട്ടറി ആയിട്ട് ലാറ്റിൻ കമ്മ്യൂണിറ്റി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം അവിടെ മൂന്ന് റീതിന്റെ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിത്തം വഹിക്കുന്നു. വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ പള്ളിയുടെ പ്രവർത്തന വിശേഷങ്ങൾ ന്യൂസിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദി പറയാം. എൻ്റെ പേര് വിൻസെന്റ് തോബിയാസ്, നേരത്തെ പറഞ്ഞിരുന്നു. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 38 വർഷമായി. എൻ്റെ ജീവിതം കൂടുതലും ഞാൻ ജോലി എൻ്റെ പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞാൽ മറ്റു സമയങ്ങളിൽ കൂടുതലും ചർച്ച ആക്ടിവിറ്റീസുമായിട്ടാണ് ഞാൻ എന്റെ സമയം കൂടുതലും ചെലവഴിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനം ആദ്യ സമയങ്ങളിലെ സാമൂഹ്യ ഇപ്പോഴേക്കും പാരീഷ് പ്രവർത്തനങ്ങളായിട്ട് വളരെ ആക്റ്റീവാണ്. ആ സമയത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, അതൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും. ഞാനിവിടെ എത്തിയ സമയത്ത് അന്നത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, അന്ന് മൊബൈൽ ഇല്ല, അല്ലെങ്കിൽ ഇന്നുള്ള ഒരു ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഞാനിവിടെ എത്തിയത്. തീർച്ചയായിട്ടും അന്നൊരു ജോലി അന്വേഷിച്ചു വന്നൊരു വ്യക്തിയായതുകൊണ്ട് മറ്റു സമയങ്ങളിൽ, ജോലി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ കഴിയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ സംഘടനയൊക്കെ ഉണ്ടായിരുന്നത് പിവ, പുതിയതറ എക്സ്പാക്ട്രിയേഴ്സ് വെൽഫെയർ അസോസിയേഷൻ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇവിടുത്തെ പ്രവർത്തന മേഖല. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയതറ ഗ്രാമത്തിൽ, ഒരു തീരദേശ ഗ്രാമമാണ്, ആ ഗ്രാമത്തിലുള്ള ഒത്തിരി ആൾക്കാർ വിവിധ എമിറേറ്റ്സുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ പുറത്തിറക്കാനായിട്ട്, അന്ന് സ്വന്തമായിട്ട് വാഹനമില്ല, മൊബൈലില്ല, ട്രാൻസ്പോർട്ട് ബസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ കണ്ടെത്തി, അവരെല്ലാവരും കൂടെ ഒരുമിച്ചായിട്ടാണ് ഈ സംഘടന തുടങ്ങുന്നത്. അന്ന് നിയമപരമായിട്ട് ഒത്തിരി ആളുകൾക്ക് സ്വന്തമായിട്ട് എന്താ പറയുക, വിസ ഇല്ലാത്തവരുണ്ടാകാം, അതല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരുണ്ടാകാം, നിയമപരമായിട്ട് ചിലപ്പോൾ ചിലരൊക്കെ ജയിലിൽ പോയിട്ടുണ്ട് പല കാരണങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒത്തിരി സാഹചര്യം ദൈവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ ജയിലിൽ നടക്കാനും, അല്ലെങ്കിൽ ആ തുടക്ക സമയത്തൊന്നും ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ന് വളരെ ഫേമസായ അഷ്റഫ് താമരശ്ശേരി സാറിനെ പോലെയുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല. അപ്പോൾ അന്ന് സമയം സൗകര്യമുള്ള എന്നെ പോലുള്ള ചിലരൊക്കെ മരിച്ചു വീഴുന്ന ബോഡി അയക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ദൈവത്തിൻ്റെ വലിയ കൃപ കാരണം എനിക്ക് ഓഫ്ഷോറിലെ ഓയിൽ ഫീൽഡിലാണ് ഞാൻ ജോലി കിട്ടിയത്. പിന്നെ 10 വർഷം ഞാൻ അബുദാബി ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് സ്വന്തമായിട്ട് ഒരു ചെറിയ ബിസിനസ് സംരംഭമായിട്ട് ഷാർജയിലേക്ക് എത്തി. അതൊന്ന് വ്യക്തമാക്കാം. എൻ്റെ ബിസിനസ് സംരംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മാൻപവർ സപ്ലൈ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അബുദാബി റുവൈസില് 3 പവർ പ്ലാന്റ് ഉണ്ട്, ഗവൺമെന്റ് പ്ലാന്റാണ് അവിടെ. ആ 3 പ്ലാന്റും പ്ലാന്റ് ചെയ്യുന്നതിനുള്ള കറണ്ടും വെള്ളവും ഉണ്ടാക്കുന്നു, പവർ ആൻഡ് ഡീസാലിനേഷൻ പ്ലാന്റ്. അവർക്ക് ആവശ്യമുള്ള ടെക്നീഷ്യൻസ്, എൻജിനീയേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ഫുൾ ടീം, ഇൻസ്ട്രുമെന്റേഷനും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഈ 3 കാറ്റഗറിയിലുള്ള ടെക്നീഷ്യന്മാർ ആണ് ഞങ്ങളുടെ ഈ 3 പ്ലാന്റിൻ്റെയും മെയിൻ്റനൻസ് ചെയ്യുന്നത്. ലാസ്റ്റ് 14 ഇയേഴ്സ് ഞങ്ങളുടെ ടീമാണ് ഈ പ്ലാന്റിനെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തില് ഏകദേശം 14 ഭാഷയും അത് അത്രയും രാജ്യങ്ങളുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തില് പ്രാർത്ഥനാ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ മലയാളം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സീറോ മലങ്കര ഉണ്ട്, സീറോ മലബാർ ഉണ്ട്, ലാറ്റിൻ കമ്മ്യൂണിറ്റി. ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് മലയാളം ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തത്.
ആക്ടിവിറ്റീസ് എന്താന്ന് ചോദിച്ചാല് ഒന്ന് ദിവ്യബലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മറ്റൊന്ന് മലയാളത്തില് ഇവിടെ തന്നെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ചെയ്തുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ഒരു നാട്ടിൽ പോകുമ്പോൾ അവരുടെ വിവാഹ കാര്യങ്ങളിൽ കുറച്ച് അത് എളുപ്പമാണ്. മറ്റൊന്ന് സമ്മർ ടൈമിൽ ഇവിടുത്തെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ നിരവധി ഫാമിലികൾക്ക് ആ സമയത്തുള്ള ടിക്കറ്റ് ഫെയറൊക്കെ കൂടുതലായതുകൊണ്ട് പല ഫാമിലികളും പോകാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മർ ക്യാമ്പ് MPC മലയാളം പാരിഷ് കമ്മിറ്റി അവരാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള എല്ലാ മോറൽ സപ്പോർട്ടും ചെയ്തു വരുന്നുണ്ട്. മലയാളം സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ചാരിറ്റി സംവിധാനമാണ് അഗാപ്പെ. കഴിഞ്ഞ 25 വർഷമായി അഗാപ്പെ പ്രവർത്തിക്കുന്നു. അത് ആദരണീയനായ നമ്മുടെ ജോസഫ് സോളമൻ അച്ഛനാണ് അതിന് തുടക്കം കുറിച്ചത്. ഒരു ദിവസത്തെ കൾച്ചറൽ പ്രോഗ്രാമിലൂടെ ഏകദേശം ഒരു അതിന്റെ മറ്റു ചെലവുകൾ കഴിഞ്ഞാൽ നമുക്കൊരു 5-6 lakhs ധനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സ്പോൺസേഴ്സ് ആണ് മലയാളികളായിട്ടുള്ള എല്ലാവരും അതിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ മലയാള സമൂഹത്തിൻ്റെ ഒരു സുഹൃതമാണ് ഈ അഗാപ്പെ പ്രോഗ്രാം. അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഇടവകളിലും ഇതിൻ്റെ ഫണ്ട് പോകുന്നുണ്ട്. വളരെ സുതാര്യമായിട്ട് വളരെയധികം കൃത്യമായിട്ട് ഓഡിറ്റിംഗ് സിസ്റ്റത്തിലൂടെ അതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാറ്റേൺ വികാരിച്ച് തന്നെയാണ് ആ ഒരു ചാരിറ്റിയാണ് ഒരു വർഷത്തെ ചാരിറ്റികളുടെ ഫണ്ട് കണ്ടെത്തുന്നത് അഗാപ്പെ വൺ ഡേ പ്രോഗ്രാമിലൂടെ. ഓർമ്മയിൽ അല്ലെങ്കിൽ അറിവിൽ ഈ പള്ളിയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ പള്ളിക്ക് എത്ര വർഷങ്ങളായി, ഇപ്പൊ എത്ര പാരിഷ് അംഗങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ പ്രാർത്ഥനകൾ, ഇടവക രൂപത ഏതാണ്? അല്ല, അബുദാബി വികാരിയേറ്റിന്റെ അണ്ടറിലാണ് ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയം. ഇപ്പോ 2 വർഷം മുമ്പാണ് 50 വർഷം ആഘോഷിച്ചത്. 52 വർഷമായി ഷാർജ ദേവാലയം. ഷാർജയിൽ ഒരു കത്തോലിക്ക ദേവാലയം ഉള്ളു, അത് സെന്റ് മൈക്കിൾസ് ദേവാലയം. എത്രത്തോളം അംഗങ്ങളെന്ന് ചോദിച്ചാൽ മലയാളികള് മാത്രമായിട്ട് ഈവൻ ലാറ്റിൻ കമ്മ്യൂണിറ്റി മാത്രമായിട്ട് തന്നെ 3000 ഫാമിലി ഉണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടും സീറോ മലബാർ കമ്മ്യൂണിറ്റി, പക്ഷെ മലങ്കര വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഫിലിപ്പിനോ, പിന്നെ നമ്മുടെ തമിഴ് കമ്മ്യൂണിറ്റി, ഗോവൻസ്. ഉദ്ദേശം നമ്മൾ ഒരു 20,000 ഫാമിലി കൂടുതൽ ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. അവിടെ 20,000 എന്ന് പറയാൻ കാരണം അത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വന്നപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കണക്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് 20,000 ഫാമിലി വേണം ഇവിടെ നിന്ന് പറയാം. ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി, അദ്ദേഹമാണ് ഇപ്പോഴത്തെ അബുദാബി ബിഷപ്പ്. അതിനു മുമ്പ് സദേൺ അറേബ്യയുടെ ബിഷപ്പായിരുന്നത് ഫാദർ പോൾ ഹിൻഡർ, അദ്ദേഹമായിരുന്നു നേരത്തെ. ഇപ്പൊ ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിലെ പാരിഷ് പ്രീസ്റ്റ് ഫാദർ മുത്തു മുത്തുവച്ചനാണ്. മലയാള സമൂഹത്തിന്റെ ആത്മീയ ഗുരു ജോസ് വട്ടുകുളത്ത് അവരാണ് ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ. പ്രവാസി എന്ന നിലയിൽ 38 കൊല്ലം മുമ്പുള്ള കേരളം, ഇവിടെ വന്ന പ്രവാസ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിലുള്ള ഷാർജ, ഇപ്പോഴുള്ള വ്യത്യാസം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് എല്ലാം കൂടി ചേർത്ത് എന്ന് പറയുന്നു. അങ്ങനെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആത്മീയമായിട്ട് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള സ്പേസ് നാടിനെക്കാളും കൂടുതൽ ഈ നാട്ടിൽ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്ക് ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് എനിക്ക് പ്രത്യേകം. കാരണം ഇവിടെ ഉള്ള എല്ലാ സർവീസും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ ആ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് നാട്ടിലുള്ളതിനെ കാര്യം ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത. അതാണ് എനിക്ക് തോന്നുന്നത്. നാട്ടില് വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല, എങ്കിലും എന്റെ കൊച്ചുപ്രായം മുതൽ വിൻസെന്റ് പോൾ സൊസൈറ്റിയിലെ ഒരു ചെറിയ പ്രവർത്തകനായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് പേര് ഇപ്പോഴും ഇവിടെ അതിന്റെ ചെറിയ കൂട്ടായ്മ ഉണ്ട്. നാടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ആ പ്രവർത്തന മേഖല. ഇപ്പോഴത്തെ തൊഴിൽ കഴിഞ്ഞു, നമ്മൾ ഏകദേശം പള്ളി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ അവസ്ഥയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ
ഇപ്പോ ഗ്രേസ് ഓഫ് ഗോഡ്, ഞാൻ ലാറ്റിൻ കൗൺസിലിന്റെ സെക്രട്ടറി ആണ്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഇവിടെ ഒരു ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ മാത്രം ഒരു 3000-ലധികം, ഓൾമോസ്റ്റ് 4000-ത്തോളം ഫാമിലി ഉണ്ട്, അത് കൂടുതലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ആരും ആക്റ്റീവായിട്ട് വരുന്നില്ല, ഒരുമിച്ച് വരുന്നു. അതിൻ്റെ ഒരു കുറവ് നമ്മുടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിക്ക്. കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 മാതാവിൻ്റെ, പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടായി. ആ മാസത്തിന് മാത്രം ഏകദേശം ഒരു 4000 ആൾക്കാർ പങ്കെടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിർഭാഗ്യവശാൽ ആ ഒരു ഐക്യം സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് വരുന്നില്ല. കാരണം നിരവധി ആൾക്കാർ ഇന്ന് നമ്മുടെ ഭാഗത്തുനിന്നും ഹൗസ് മെയ്ഡായിട്ടും അല്ലാതെയും ജോലി അന്വേഷിച്ചൊക്കെ വരുന്ന ഒത്തിരി ഈ സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരൊക്കെ. അപ്പൊ അവരൊക്കെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ലാറ്റിൻ കമ്മ്യൂണിറ്റിക്കില്ല. പക്ഷെ മറ്റ് റീത്തുകൾക്കുണ്ട്. അവരുടെ ഐക്യം തീർച്ചയായിട്ടും നമ്മളത് പഠിച്ച് അതിലൂടെ മുന്നേറാനുള്ളതാണ്. അതായത് നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടുതൽ പ്രത്യേകിച്ച് കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തുള്ള നിരവധി ബിസിനസ്സുകാരും വളരെയധികം കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ഈ ഒരു ചർച്ച ആക്ടിവിറ്റീസുമായിട്ട് വരുന്നില്ല. അവരവരുടെ ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ ഒരു ഒരു ടീം, ആ കഴിവുള്ള ആൾക്കാരോട് ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ ചാരിറ്റിപരമായിട്ടും മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കും നമുക്ക് മുന്നേറാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനും ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ ആക്ടിവിറ്റീസ്. പുതിയ തലമുറ അല്ലെങ്കിൽ ഇവിടെ ജനിച്ചോളർന്നുണ്ടാവാം, പുറത്തു വന്നിട്ടുണ്ടാവാം, യൂത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അവരുടെ പ്രവർത്തനം യൂത്തിന് നമുക്ക് അറിയാം, ഇവിടുത്തെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് ചർച്ചില് നാട്ടിലുള്ളത് പോലെ തന്നെ ഇവിടെ KSUIM, ജീസസ് യൂത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും ഒരു ഒരു നിരവധി കുടുംബങ്ങളിലെ കുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. കാരണം ഇവിടുത്തെ ജോലി സമയമൊക്കെ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നാട് പോലെ അത്ര ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചെറുപ്പക്കാർ വളരെ കുറവാണ്. പക്ഷെ എങ്കിലും ജീസസ് യൂത്ത് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യമുണ്ട്. ചർച്ച് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവാസിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സാറ് 32 കൊല്ലത്തെ പാരമ്പര്യം ഈ നാട്ടിലുണ്ട്. സാർ പങ്കുവെക്കാറുണ്ട് വിൻസെന്റ് ഇപ്പോൾ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് ഇപ്പോഴും ചാരിറ്റി ചെയ്യുമ്പോൾ രഹസ്യമായിട്ടാണ് കൂടുതലെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഊർജ്ജം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവരുടെ സാധാരണക്കാർ ഒരുപാട് സഹായകരമാണ്. സാറ് ഞങ്ങളുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് ഇപ്പൊ പറയുന്നത്? എനിക്ക് അങ്ങനെ വലിയൊരു മെസ്സേജ് തരാനുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. എങ്കിലും എനിക്ക് പറയാനുള്ളത് നിരവധി കഴിവുള്ള ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലെ സഹോദരന്മാരുടെ സ്ഥാപനം നടത്തുന്നവരുണ്ട്, അല്ലാതെ നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്കെല്ലാം ഷാർജ സെന്റ് മൈക്കിൾസ് ചർച്ചിലെ മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരില് പലർക്കും അറിയില്ലായിരുന്നു ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തില് ലാറ്റിൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസുമായിട്ട് നിൽക്കുന്നു. അപ്പൊ നിരവധി ഫാമിലി സെല്ലുകൾ പോകുന്നു. അപ്പൊ ഷാർജയിലുള്ള വിവിധ ഭാഗങ്ങളായിട്ട് ഇപ്പൊ തന്നെ 16 ഫാമിലി സെല്ലുണ്ട്. അപ്പൊ അതിൽ ചേരാം, നമ്മുടെ ചർച്ചയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ കഴിവുള്ളവർ എല്ലാം അത് പ്രയോജനപ്പെടുത്താനും അതിലേക്ക് മുമ്പോട്ട് വരാനുമാണ് എന്റെ എളിയ അപേക്ഷ. സാറിന്റെയും ഇവിടുത്തെ ചർച്ചിന്റെയും പ്രവർത്തന മേഖല ലാറ്റിൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല സകല ജനവിഭാഗങ്ങളിലേക്കും ഈ കാരുണ്യം പടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരൻ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.